ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരം രൂപയുടെ ഒരു ആനുകൂല്യം ഈ മാർച്ച് മാസത്തിൽ വരികയാണ് ഈ പദ്ധതിയിലേക്ക് ഇനിയും അപേക്ഷിക്കാവുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധി എന്ന പേരിൽ ഓരോ നാല് മാസം കൂടുമ്പോഴും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് രണ്ടായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ നൽകുകയാണ് ചെയ്യുന്നത് എട്ടാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയാണ് മാർച്ച് മാസത്തിൽ അക്കൗണ്ടിലേക്ക് എത്തുന്നത് എന്നാൽ ചിലരുടെ അക്കൗണ്ടിലേക്ക് തുക വരുന്നത് തടസ്സപ്പെടുന്നുണ്ട് തുക എന്നാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുകയെന്നും അതുപോലെ വരാതിരുന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യ സബ്സിഡി സ്കീമുകളെക്കുറിച്ചും മറ്റ് ഇൻഫോർമേറ്റീവായ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഞങ്ങളുടെ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ആനുകൂല്യമാണ് മാർച്ച് മാസത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ എട്ടാമത്തെ ഘടുവായ രണ്ടായിരം രൂപയാണ് ഈ മാസം ലഭിക്കുക ഈ പദ്ധതി പ്രകാരം നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി ഒരു വർഷത്തിൽ മൊത്തം ആറായിരം രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുക പദ്ധതിയുടെ തുടക്കം തന്നെ ചേർന്നവർക്ക് ഇതോടെ മൊത്തത്തിൽ പതിനാറായിരം രൂപയാണ് ലഭിക്കുക ഏപ്രിൽ ജൂലൈ മാസങ്ങളിലാണ് ആദ്യ ഗഡു നൽകുന്നത് രണ്ടാമത്തെ ഗഡു ആഗസ്റ്റ് നവംബർ മാസങ്ങളിലും മൂന്നാമത്തെ ഘഡു ആകട്ടെ ഡിസംബർ മാർച്ച് മാസങ്ങളിലുമായിട്ടാണ് നൽകുന്നത് പദ്ധതിയുടെ ഏഴാമത്തെ ഘഡു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് നൽകിയിരുന്നു പി എം കിസാൻ്റെ എട്ടാം ഘഡു മാർച്ച് അവസാനം സർക്കാർ നൽകുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് ചെറുകിട നാമമാത്ര കർഷകർക്ക് ഇപ്പോഴും ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ കഴിയുന്നതാണ് ആധാർ കാർഡും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം വരെ സ്വന്തമായി ഭൂമിയുള്ളതിൻ്റെ രേഖകളും ഉള്ളവർക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാർ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക ട്രാൻസ്ഫർ ചെയ്യുന്നതിനാൽ അപേക്ഷയിലെ ചെറിയ പിഴവുകൾ മൂലവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പ്രശ്നങ്ങൾ മൂലവും തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടാതെ പോകുവാൻ സാധ്യതയുണ്ട് ആധാർ കാർഡാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന രേഖ എന്നതിനാൽ ആധാർ കാർഡിലേതുപോലെ തന്നെ ആയിരിക്കണം അപേക്ഷയിലെയും ബാങ്ക് അക്കൗണ്ടിലെയും പേരുകൾ നിങ്ങളും ഈ സ്കീമിൻ്റെ ഗുണഭോക്താവാണെങ്കിൽ എട്ടാം തവണയിൽ റിലീസ് ചെയ്യേണ്ട തുക നിങ്ങൾക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ സർക്കാർ പട്ടികയിൽ നിങ്ങളുടെ പേര് എളുപ്പത്തിൽ പരിശോധിക്കാം ആദ്യം പി എം കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നോക്കുക വലതുവശത്ത് ഫാമേഴ്സ് കോർണർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഇവിടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇതിന് ശേഷം പുതിയൊരു പേജ് തുറക്കും പുതിയ പേജിൽ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എന്നിവയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഈ മൂന്ന് നമ്പറുകളിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കുവാൻ കഴിയും നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുത്തത് അതിൻ്റെ നമ്പർ കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ എല്ലാ ഇടപാടുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഏത് തവണയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റാൾമെൻറ്റ് വന്നത് ഏത് ബാങ്ക് അക്കൗണ്ടിലാണ് അത് ക്രെഡിറ്റ് ചെയ്തത് എന്നിങ്ങനെ എല്ലാം നിങ്ങൾക്ക് അറിയാൻ കഴിയും അതുപോലെ എട്ടാമത്തെ ഘടുവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഈ സ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കും ഇനി എഫ് ടി ഒ ഇസ് ജനറേറ്റഡ് ആൻഡ് പേയ്മെൻറ്റ് കൺഫർമേഷൻ ഇസ് പെൻഡിംഗ് എന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിനർത്ഥം ഫണ്ട് കൈമാറ്റ പ്രക്രിയ ആരംഭിച്ചു എന്നാണ് അതായത് കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് അർത്ഥം മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ഇത് പരിശോധിക്കാവുന്നതാണ് പി എം കിസാനായി ഒരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് പി എം കിസാൻ മൊബൈൽ ആപ്പ് ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം എല്ലാ വിവരങ്ങളും ഇതിലേക്ക് പൂരിപ്പിക്കുക അതിനുശേഷം നിങ്ങൾക്ക് അതിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ആധാർ കാർഡിലെ പേരും അപേക്ഷയിലെ പേരും തമ്മിൽ സ്പെല്ലിങ്ങിലോ മറ്റോ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ എഡിറ്റ് ആധാർ ഫെയിലർ റെക്കോർഡ്സ് എന്ന ഓപ്ഷനിലൂടെ കറക്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ആധാറിലെയും അപേക്ഷയിലെയും ഡീറ്റെയിൽസ് കൃത്യമാക്കിയാൽ തടസ്സമില്ലാതെ തുക നിങ്ങളുടെ അക്കൗണ്ടിലെത്തും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം